നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ടേക്ക് എ ബ്രേക്ക് എന്ന വഴിയോര വിശ്രമ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി രംഗത്തെത്തി. പത്തനാപുരം തലവൂർ നടുത്തേരിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി രംഗത്ത് എത്തിയത്. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് വഴിയോര വിശ്രമ കേന്ദ്രം യാത്രക്കാർക്ക് തുറന്നു കൊടുക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെ വിശ്രമത്തിനും പ്രാഥമിക ആവശ്യ സൗകര്യങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കിയ കെട്ടിടമാണ് പത്തനാപുരം തലവൂർ നടുത്തേരിയിലെ വഴിയോര വിശ്രമ കേന്ദ്രം. ശുചിത്വ മിഷന്റെ കീഴിൽ വരുന്ന ഏതാണ്ട് 800,000 രൂപ മുടക്കി നിർമ്മിച്ച ഒരു ബിൽഡിംഗാണിത്. ഈ ബിൽഡിംഗ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തൊട്ട് ഇതിൻ്റെ അവസാനം വരെയും അഴിമതിയാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇത് കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പത്തെ വർഷമോ തുടങ്ങിയതാണ്. അതായത് പിണറായി വിജയൻ്റെ 100 ദിന കർമ്മ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ബിൽഡിംഗാണിത്. ഇത് എന്തിനാണ് ഇത് നിർമ്മിച്ചതെന്ന് നിർമ്മിച്ചവർക്കും അറിയത്തില്ല, ഇത് ഉദ്ഘാടനം ചെയ്തവർക്കും അറിയത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതുപോലുള്ള ഒരു ഇത്രയും ഒഴിഞ്ഞ പ്രദേശത്ത് യാത്ര ചെയ്യുന്നവർക്ക് സൗകര്യപ്രദമായിട്ട് ഉണ്ടാക്കേണ്ടുന്ന ഒരു പദ്ധതിയായിരുന്നു ടേക്ക് എ ബ്രേക്ക് പദ്ധതി. നമുക്കറിയാം യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ പല പഞ്ചായത്തുകളിലും ടേക്ക് എ ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ റോഡിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ആൾക്കാർക്ക് സൗകര്യപ്രദമായിട്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ തലൂർ പഞ്ചായത്തിൽ വരുന്ന സമയത്ത് ഒരാൾ പോലും വരാത്ത സ്ഥലത്ത് ഇങ്ങനൊരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി നിർമ്മിച്ചത് തന്നെ എന്തിനാണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് നിരവധി തവണ ഇതിൻ്റെ തന്നെ സമരപരിപാടികളും ഇത് വാർത്തകളും വന്നിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ഇതുവരെ ഇതൊന്ന് തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഇത് നമുക്കറിയാം എത്ര രൂപയുടെ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്കറിയാം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവിടുത്തെ സ്ഥലം മാറിപ്പോയ ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് പൈസ അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഇതിനകത്ത് വ്യാപകമായ അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നിരവധി തവണ വാർത്ത വന്നിട്ട് പോലും അവർക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇതിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് കയറി ഇപ്പോഴാണ് ഇത് കുറച്ച് കോൺക്രീറ്റ് ഉയർത്തിയത് പോലും ഇപ്പോഴാണ് ഇതിങ്ങോട്ട് കയറി വരാൻ പോലും സാധിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് വെള്ളം കൊണ്ട് നിറഞ്ഞ് ഒരാൾക്കും ഇതിനകത്ത് കയറി വരാൻ സാധിക്കത്തില്ല. ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പുരയിടമാണ്. ഇവിടെ വ്യവസായ പാർക്കും മറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഏറ്റവും നല്ല വൃത്തിയായിട്ട് നടത്തേണ്ടത് ഇത് വൃത്തിയായി പരിപാലിക്കേണ്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടുത്തെ വൃത്തിയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ശുചിത്വ മിഷന്റെ കീഴിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എത്രമാത്രം ശുചിത്വം ഉണ്ടെന്നുള്ള കാര്യം. നമ്മൾ എന്തിനാ ഇതിനകത്ത് കയറി വരുന്നത്? ഈ നിതിൻ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ട് ഓടി വരുന്നത്. പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് വെളിയിൽ നിന്ന് ഓടിപ്പോകേണ്ടുന്നൊരവസ്ഥയാണ് ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വികസന പദ്ധതികളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പറയുന്നത് ഞങ്ങൾ മുൻപന്തിയിലാണ്, ഒന്നാം എന്താ കേരളം എന്നൊക്കെ പറയുന്നത് നമ്പർ വൺ ആണെന്നാണ് പറയുന്നത്. ഇതാണ് നമ്പർ വൺ. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. ഇത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് തലൂർ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുവാൻ സാധിക്കും. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് ബി ജെ പി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അഴിമതി മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പലതും നടക്കുന്നത്. അത് റോഡായാലും എന്തായാലും കുറേ കാര്യങ്ങൾ ഇത് റോഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബി ജെ പിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയുള്ള റോഡുകളെക്കുറിച്ച് പറയുവാൻ സാധിക്കും. യാത്ര ഒരു ചില റോഡുകൾ ഇപ്പോൾ തലൂർ മേഖലയിലെ ചില ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള റോഡുകൾ നിരവധി റോഡുകൾ അതായത് നടന്നു പോകുവാൻ പോലും സാധിക്കുന്നില്ല. ഒരാൾക്ക് നടന്ന് ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകേണ്ടുന്ന ഒരു കുട്ടി കൃത്യമായിട്ട് ആ കുട്ടിക്ക് ആ സമയത്ത് സ്കൂളിലെത്തണം, എങ്കിലേ അന്നത്തെ വിദ്യാഭ്യാസത്തിന് ആ കുട്ടി കയറാൻ സാധിക്കത്തുള്ളൂ. ഞാൻ തന്നെ നിലവിൽ ഈ വടവോട് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം യാത്ര ചെയ്ത സമയത്ത് കുട്ടികൾക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റാതെ ബസ് കിട്ടാതെ തിരിച്ചു പോകുന്ന കാഴ്ച ഞാൻ പോലും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ്. അതും ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയുള്ള പല റോഡുകളും യാത്ര നടന്നു പോകാൻ സാധിക്കുന്നില്ല.
അപ്പൊ ഇത്തരത്തിലുള്ള വികസനം ഇതൊക്കെയാണ് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ നമ്പർ വണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എപ്പോഴും പറയുന്ന ഈ ഭരണസമിതി ഇത് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സമ്പദത്തിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും എ മുതൽ ഇസഡ് വരെയുള്ള കാര്യത്തിലും അഴിമതിയും അതേപോലെ തന്നെ സ്വജനപക്ഷപാതവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബി ജെ പി തലവൂർ ഏരിയ സമിതിയും പിടവൂർ സമിതിയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഇതൊരു തുറന്ന ഇനിയും ഇത്തരത്തിലുള്ള പല പരിപാടികളും ബി ജെ പി തലവൂർ ഏരിയ സമിതിയും പിടവൂർ ഏരിയ സമിതിയും കൂടെ ചേർന്ന് നടത്തുന്നതായിരിക്കും. ഇത് ജനങ്ങളെ അറിയിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഇത് ജനങ്ങളെ അറിയിക്കേണ്ടത് ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തുടർന്നും നാളുകളിലെങ്കിലും ഇത് വൃത്തിയാക്കി ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി ഇത് തുറന്നു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് പറയുവാനുള്ളത്. കൊട്ടാരക്കര പത്തനാപുരം മിനി ഹൈവേയിൽ തലവൂർ നടുത്തേരിയിലാണ് 800,000 രൂപ ചിലവഴിച്ച് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മിച്ചത്. കഴിഞ്ഞ ജൂണിൽ ഉദ്ഘാടനം നടത്തിയ കെട്ടിടം നാളിതുവരെ തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി രംഗത്ത് വന്നത്. തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഒരു വഴിയിടമാണിത്. ടേ കെയർ പദ്ധതി പ്രകാരം 800,000 രൂപ മുടക്കി സമൂഹത്തിന്റെ വേണ്ടി ചെയ്തൊരു പദ്ധതിയാണ്. ഇന്ന് സമൂഹത്തിന് യാതൊരു ഉപകാരവും ഇല്ലാതെ കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത്. നിങ്ങൾക്കിത് നോക്കിയാൽ കാണാം. ഇതിനകത്ത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വഴിയാത്രക്കാർക്ക് ഒന്ന് വിശ്രമിക്കാനും കുട്ടികൾക്ക് മുലയൂട്ടാൻ ഫീഡിംഗ് റൂമായിട്ടും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇന്ന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഇല്ല. കുറേ നായ്ക്കൾ വന്ന് ഇവിടെ അവർക്ക് അതിന് കിടക്കാനുള്ള സ്ഥലവും ഇല്ലാണ്ട് കാടുകളൊക്കെ കിടക്കുന്നില്ലേ, പാമ്പോ വഴുതാരിയോ വന്ന് വരുന്നവരെ പാമ്പോത്തി കൊല്ലായിരുന്നാൽ മതി, ആ രീതിയിലുള്ള സാഹചര്യമാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടതായിട്ട് തോന്നുന്നില്ല. ഇന്നവരെ അത് തുറന്നു കൊടുത്തിട്ടില്ല, ഇത്രയും രൂപയും മുടക്കിയിട്ട് അടച്ചിട്ടേക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നറിയാം, ഒരു വഴിയോര ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ബോർഡ് പോലും കാട് കയറി മറിഞ്ഞിരിക്കുകയാണ്. അതൊന്ന് മാറ്റിയൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് പോലും പലപ്പോഴും പത്രത്തിൽ വരെ എൻ്റെ ഒരു വാർത്ത വന്നതാണ് നമ്മൾ ഇതിനു മുമ്പോട്ട് കൊടുത്തത്. പക്ഷെ അതുപോലും മാറ്റാനോ അതിന് യാതൊരു നടപടി എടുക്കാനോ ഈ ഭരണസമിതിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതെ, തികഞ്ഞ ഒരു അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇതിനെ കുറിച്ച് പറയാം. തലവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിതിൻ ടി കെ, രഞ്ജിത്ത് സി, ടി എൽ കീർത്തി, ബി ജെ പി പിടവൂർ ഏരിയ പ്രസിഡന്റ് പുഷ്പാങ്കദൻ പിള്ള, ബി ജെ പി തലവൂർ ഏരിയ പ്രസിഡന്റ് വിജയകുമാർ, സുജീഷ് എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ സുബീഷ്, കോട്ടവട്ടം. സെന്റ് ജ്വല്ലേഴ്സ്, പരിശുദ്ധ ബി എസ് 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. ആന്റിക്, ചെട്ടിനാട്, കുവൈത്തി, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം. കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ്. ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ. മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു. പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു. ഇനി ആഘോഷമാക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ. സെന്റ് ജ്വല്ലേഴ്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ, 916-641-3916.